ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, നവംബർ 9-ന് ചെങ്ങന്നൂരിൽ ഭക്തജന സംഘടനകളുടെ യോഗം ചേരുന്നുണ്ട്. ഇനിയൊരു തീർത്ഥാടന കാലം കൂടി വന്നെത്തുകയാണ്. ഭക്തർക്ക് വലിയ രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളെല്ലാം ഒരു കുടുക്കീഴിൽ അണിനിരക്കുന്നു. 2018-ലേതിന് സമാനമായി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലക്ഷ്മി, ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ്, 2018-ന് സമാനമായ രീതിയിൽ ഹൈന്ദവ സംഘടനകളെല്ലാം ശബരിമല കർമ്മസമിതി എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുമിക്കുകയാണ്. പന്തളം കൊട്ടാരമൊപ്പം വിവിധ ഹൈന്ദവ സംഘടനകൾ, അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട ഭക്തജന സംഘടനകൾ, വിവിധ ഹൈന്ദവ ആചാര്യന്മാർ, അങ്ങനെ എല്ലാവരും ഒരേ വേദിയിലേക്ക് എത്തുന്നു എന്നതാണ് കർമ്മസമിതി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗത്തിന്റെ പ്രത്യേകത. നേരത്തെ ശബരിമല കർമ്മസമിതിയും വിവിധ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള ഭക്തജന സംഘടനകളും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും കണ്ട് ശബരിമലയിലെ ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുക, ഇത്തരം പ്രശ്നങ്ങൾ പ്രജിത്ത് ഉൾപ്പെടെ സൂചിപ്പിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കണമെന്ന് ആവശ്യം നിവേദനമായി നൽകുകയും ചില കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇനി എന്ത് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം എന്ന തരത്തിലേക്ക് ഒരു കൂടിയാലോചനയ്ക്ക് കളമൊരുങ്ങുന്നത്. അത് നേരത്തെ ലക്ഷ്യം സൂചിപ്പിച്ച പോലെ 2018-ൽ ഏത് തരത്തിലാണോ ഹൈന്ദവ സംഘടനകൾ എല്ലാം കൂടി ഒരു കുടക്കീഴിൽ ഒരുമിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സമാനമായ രീതിയിലാണ് 9-ാം തീയതി ചെങ്ങന്നൂരിൽ ഒരു യോഗം ചേരാൻ പോകുന്നത്. നിരവധി പ്രശ്നങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് വെർച്വൽ ക്യൂ സംവിധാനമാണ് പ്രത്യക്ഷത്തിൽ വലിയൊരു തലവേദനയായി തീർത്ഥാടകർക്ക് നേരിടാൻ പോകുന്നത്. അതിൽ ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമെങ്കിലും അത് ഏത് തരത്തിൽ നടപ്പിലാക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത, അത് പമ്പയിലാണെങ്കിലും സന്നിധാനത്താണെങ്കിലും വിവിധ ഇടത്താവളങ്ങളിലാണെങ്കിലും ഇപ്പോഴും അത് യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. പ്രധാന ഇടത്താവളമായ പന്തളത്ത് പോലും മതിയായ സംവിധാനങ്ങൾ ഇതുവരെ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ആക്ഷേപമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9-ാം തീയതി ചേരുന്ന ഹൈന്ദവ സംഘടനകളുടെ യോഗം അതേറെ നിർണായകമാണ്. നേരത്തെ പ്രജിത്ത് പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ പ്രക്ഷോഭത്തിലേക്കോ പ്രതിഷേധ പരിപാടികളിലേക്കോ കടക്കാനുള്ള തീരുമാനം കൂടി യോഗത്തിൽ ഉണ്ടായേക്കാം. ഇനി ശബരിമലയിൽ ഇത്തരം അനാസ്ഥകൾ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഹൈന്ദവ സംഘടനകളുള്ളത്. അതുകൊണ്ട് തന്നെ 9-ാം തീയതി ചേരുന്ന യോഗം ഏറെ നിർണായകമാണ്. ലക്ഷ്മി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.